Hello, Namaskaram, Nyan Merin, welcome to my channel. In this video, we are going to do a calligraphy video. Bubble letter calligraphy. If you want to subscribe to this channel, please do subscribe. Now, we will start our video. Now, what is bubble calligraphy? Bubble calligraphy indathu nammal oru alphabets nammal oru bubble aitana consider cheynathu bubble endana bubble indathu ingane air okka narchittana aa oru shape ayinathu kittunnathu alle adu pole thanneyana idindathum oru alphabets indathu nammal air narchu vechekkunnathu poleyana irikkunnathu appo aa oru shape kondu varunnathu engenaanu nanu ee oru font indathu njan kaanichu varunnathu appo saada idoru a letter a ഇതിനെയാണ് നമ്മൾ ബബിൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ആണ് നമ്മൾ ഇങ്ങനെ ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി ഔട്ട്ലൈൻ ചെയ്ത് എടുത്താൽ മതിയോ പിന്നെ ബബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബബിളിന്റെ ഒരു എഡ്ജസും പോയിന്റഡ് അല്ല ഷാർപ്പ് എഡ്ജസ് അല്ല എല്ലാം കർവി ആയിട്ടുള്ള എഡ്ജസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ലെറ്റേഴ്സും കർവി ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു എഡ്ജ് പോലും നമ്മൾ ഷാർപ്പ് ആയിട്ട് വരയ്ക്കാൻ പാടില്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോണ്ട് ആണ് നമുക്കിനി ഓരോ ആൽഫബറ്റ്സും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഓവൽ ഷേപ്പ് ബലൂൺസ് വരയ്ക്കണം ഈ ഓരോ ഓവൽസും വരച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബി എന്ന് നമുക്ക് ചെയ്യാം ബബിൾ ലെറ്റേഴ്സിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു എഡ്ജസ് പോലും ഷാർപ്പായിട്ടിരിക്കരുത് ഫുള്ള് കർവ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി അടുത്ത ഡി അപ്പം ഡീൻ്റെ ഈ ഒരു വലിയ ലൈന് നമ്മൾ ഒരൊറ്റ ഓവലായിട്ടാണ് വരയ്ക്കുന്നത് പിന്നെ ഈ ഒരു കർവ് രണ്ട് ഓവൽ ഷേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിനെ ട്രേസ് ചെയ്തെടുക്കുക ഈ ഒരു ഓവൽ ഷേപ്പിനെ ട്രേസ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഓവൽ ഷേപ്പ് വരച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓരോ ആൽഫബറ്റും എങ്ങനെയായിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചു പോകാവുന്നതേ ഉള്ളൂ നമ്മളാകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു എഡ്ജസ് പോലും ഷാർപ്പായിട്ടിരിക്കരുത് എല്ലാം കർവായിട്ട് തന്നെ ഇരിക്കണം
ഈയൊരു രീതി തന്നെ നിങ്ങൾക്ക് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൻ്റെ അകത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എ ടു ഇസഡ് ആൽഫബറ്റ്സ് എല്ലാം കഴിഞ്ഞു, കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മുടെ ബബിൾ ലെറ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എഴുതിയ ആ ഒരു സ്റ്റൈലിൽ തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ എൻ്റെ അകത്ത് കൊണ്ടുവരാമെന്നതാണ്. നിങ്ങളുടേതായ ട്വിസ്റ്റോ ടേൺസോ എല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്നതാണ്. കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് ഷാഡോസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ വരച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ലൈറ്റ് ഈ ഒരു സ്ഥലത്തു നിന്ന് വരുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷാഡോസ് അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ലെറ്റേഴ്സിനും ഒരു ഷാഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം വേർഡ്സ് ഒക്കെ എഴുതി പഠിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ആദ്യം ഇതുപോലത്തെ ആൽഫബറ്റ്സ് ഒന്നോ രണ്ടോ തവണ എഴുതി ഒന്ന് പഠിക്കുക. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ഫോണ്ടാണിത്. അപ്പോൾ ഇത്രയും നല്ലതുപോലെ പഠിച്ചതിന് ശേഷം നമുക്ക് ലെറ്ററിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം.
ഒരു വാക്ക് തന്നെ എങ്ങനെ രണ്ട് രീതിയിൽ എഴുതാമെന്ന് കാണിക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ഒരു വേർഡ് തന്നെ രണ്ട് രീതിയിലാണ് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് എടുത്തെടുത്ത് എഴുതിയേക്കുവാണ്. സെക്കൻഡ് വണ്ണ് ഓരോ വേർഡ്സും ഓവർലാപ്പ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് നമ്മളുടേതായ സ്റ്റൈൽ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പം ബബിൾ ലെറ്റേഴ്സിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്മോൾ ലെറ്റേഴ്സും ഇതേ ഒരു സെയിം ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് എഴുതുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാലിഗ്രഫിയാണ് ബബിൾ ഫോണ്ട് കാലിഗ്രഫി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.